ഈ ലെക്ചറിൽ നമുക്ക് പഠിക്കാനുള്ളത് പവർ ആംപ്ലിഫയേഴ്സിന്റെ ലാസ്റ്റ് ടോപ്പിക് ആണ്. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലാസ് എ ബി, നമ്മൾ എ പഠിച്ചു, ബി പഠിച്ചു, അതിന്റെ ട്രാൻസ്ഫോമർ കപ്പിൾട്ട് പഠിച്ചു, സീരീസ് ഫെഡ് പഠിപ്പിച്ചു, പുഷ് പുൾ ആംപ്ലിഫയർ പഠിപ്പിച്ചു. ഇതെല്ലാം ക്ലാസ് എയുടെ ക്ലാസ് ബിയുടെ ഒക്കെ നമ്മൾ പഠിച്ചു. അതിന്റെ കൺവേർഷൻ എഫിഷ്യൻസി കാര്യങ്ങളെല്ലാം പഠിച്ചു. പിന്നെ നമുക്ക് ലാസ്റ്റ് ഉള്ള രണ്ട് ടോപ്പിക് എന്നാൽ എ ബിയുടെയാണ്, ക്ലാസ് എ ബി. അപ്പം അതിനകത്ത് ക്ലാസ് എ ബി പുഷ് പുൾ ആംപ്ലിഫയറും അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അഡ്വാൻറ്റേജ് ഡ്രോബാക്സ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കോംപ്ലിമെൻ്ററി സിമെട്രി ക്ലാസ് എ ബി, ഈ രണ്ട് കാര്യങ്ങളും അതിൻ്റെ വർക്കിംഗുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് ആദ്യം നമുക്ക് ക്ലാസ് എ ബി പുഷ് പുൾ ആംപ്ലിഫയർ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ക്ലാസ് എ ബി ആംപ്ലിഫയർ എന്താണെന്നുള്ളത് ഞാൻ ഇൻട്രഡക്ഷൻ്റെ കേസിൽ പറഞ്ഞിരുന്നു. അതായത് ക്ലാസ് എയുടെയും ക്ലാസ് ബിയുടെ ഇടയ്ക്കാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ക്ലാസ് എ ബി എന്ന് പറയുന്നത്, ക്ലാസ് എ എന്ന് പറയുന്നത് നമുക്ക് ഫുള്ള് നമ്മുടെ എന്ത് കിട്ടും, ത്രീ സിക്സ്റ്റി ഡിഗ്രി കണ്ടക്ഷൻ ആണെങ്കിൽ ആംഗിളുള്ള സാധനമാണ് നമ്മുടെ ക്ലാസ് എ എന്ന് പറയുന്നത്. അതിനകത്തായിരിക്കും ഏറ്റവും കുറവ് ഡിസ്റ്റോർഷൻ, പക്ഷേ ഏറ്റവും കുറവ് എഫിഷ്യൻസിയും ഇതിനായിരിക്കും, ക്ലാസ് എയ്ക്ക് ആയിരിക്കും. അത് വർക്ക് ചെയ്യുന്നത് ആക്റ്റീവ് റീജിയനിലാണ്, ക്യൂ എൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ്, ക്യൂ പോയിന്റ് എന്ന് പറയുന്ന ആക്റ്റീവ് റീജിയനിലായിരിക്കും നമ്മൾ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നുള്ളത് ക്ലാസ് ബി ആണ്. ക്ലാസ് ബി എന്ന് പറയുന്നത് ഒരു ഹാഫ് സൈക്കിളിൽ മാത്രം അല്ലെങ്കിൽ 180 ഡിഗ്രി കണ്ടക്ഷൻ ആംഗിളിൽ വർക്ക് ചെയ്യുന്ന സാധനമായിരിക്കും. ഔട്ട്പുട്ട് കറണ്ട് 180 ഡിഗ്രി മാത്രം വർക്ക് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ക്ലാസ് ബി എന്ന് പറയുന്നത്. അതിനകത്ത് ഡിസ്റ്റോർഷൻ ക്ലാസ് സിക്കാണ് ഏറ്റവും കൂടുതൽ ഡിസ്റ്റോർഷൻ, എങ്കിലും ക്ലാസ് ബിക്കാണ് നമ്മൾ ക്ലാസ് എയും ബിയും കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് കറണ്ട് വളരെ കുറച്ച് സമയത്തേക്ക് കിട്ടുന്നത് ഒരു ഹാഫ് സൈക്കിളിൽ മാത്രം കിട്ടുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഡിസ്റ്റോർഷൻ വരുന്നത് ക്ലാസ് ബിക്കായിരിക്കും. പക്ഷേ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതലുള്ള ഏതിനാണ്, ക്ലാസ് ബിക്കാണ്. നമ്മൾ പ്രൂവ് ചെയ്തു 78.5 വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എഫിഷ്യൻസി, കൺവേർഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തുകൊണ്ടും ഇത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ക്ലാസ് ബി ആണ് കുറച്ചുകൂടി അഡ്വാൻറ്റേജസ്. അതുപോലെ തന്നെ ക്ലാസ് ബി വർക്ക് ചെയ്യുന്നത് കട്ട് ഓഫ് റീജിയനിലാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, ബയാസ് ചെയ്ത് വെച്ചേക്കുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്ലാസ് ബി ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് എ ആക്റ്റീവ് റീജിയനിൽ, ക്ലാസ് ബി എന്ന് പറയുന്നത് കട്ട് ഓഫ് റീജിയനിൽ, ക്ലാസ് എ 360 ഡിഗ്രിയും വർക്ക് ചെയ്യും, ക്ലാസ് ബി 180 ഡിഗ്രി വർക്ക് ചെയ്യുള്ളൂ. ക്ലാസ് എയിൽ എഫിഷ്യൻസി കുറവാണ്, ഡിസ്റ്റോർഷൻ കുറവാണ്. ഇവിടെ എഫിഷ്യൻസി കൂടുതലാണ്, ഡിസ്റ്റോർഷനും കൂടുതലാണ്. ഇതാണ് നമ്മളൊരു പഠിച്ചിട്ടുള്ള ക്ലാസ് എയും ക്ലാസ് ബിയും. അപ്പോൾ ക്ലാസ് എ ബി എന്ന് പറയുന്നത് അന്ന് ഞാൻ പറഞ്ഞിരുന്നു രണ്ടിൻ്റെ ഇടയ്ക്കുള്ളതാണ്. അതായത് ഇത് 180 ഡിഗ്രിയെക്കാട്ടി ക്ലാസ് ബിയെക്കാട്ടി കൂടുതൽ കണ്ടക്ഷൻ ആംഗിൾ ഉണ്ട് താനും, എന്നാൽ ക്ലാസ് എയുടെ അത്രയും കണ്ടക്ഷൻ ആംഗിൾ ഇല്ല താനും. അതായത് 180ക്കാട്ടി കൂടുതലുണ്ട്, പക്ഷേ 360 വരെയില്ല. 180 ക്കും 360 ക്കും ഇടയ്ക്കായിരിക്കും ഇതിൻ്റെ കണ്ടക്ഷൻ ആംഗിൾ, നമ്മുടെ ഔട്ട്പുട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇത്രയായിരിക്കും. 180ക്കും 360ക്കും ഇടയ്ക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് ക്ലാസ് എയെക്കാട്ടിൽ ഡിസ്റ്റോർഷൻ കൂടുതലാണ്, പക്ഷേ ക്ലാസ് ബിയെക്കാട്ടിൽ ഡിസ്റ്റോർഷൻ കുറവാണ്. കാരണം ക്ലാസ് ബിയെക്കാട്ടിൽ കൂടുതൽ സ്ഥലത്ത് കണ്ടക്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് ക്ലാസ് ബിയെക്കാട്ടിൽ ഡിസ്റ്റോർഷൻ കുറവാണ്, പക്ഷേ ക്ലാസ് എയുടെ അത്രയും കണ്ടക്ട് ചെയ്യാത്തതുകൊണ്ട് ക്ലാസ് എയെക്കാട്ടിൽ ഡിസ്റ്റോർഷൻ കൂടുതലുമാണ്. എഫിഷ്യൻസിയുടെ കേസ് പറയുമ്പോൾ അതുപോലെ തന്നെ ക്ലാസ് എയെക്കാട്ടിൽ എഫിഷ്യൻസിൽ എഫിഷ്യൻസി കൂടുതലാണ്, പക്ഷേ ക്ലാസ് ബിയെക്കാട്ടിൽ എഫിഷ്യൻസി കുറവാണ്. ഇതാണ് ഒരു ക്ലാസ് എ ബി എന്ന് പറഞ്ഞത്. ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുക, രണ്ടിൻ്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ തന്നെ നമ്മൾ പറഞ്ഞു ക്ലാസ് എ ആക്റ്റീവ് റീജിയനിലും ക്ലാസ് ബി കട്ട് ഓഫ് റീജിയനിലും ആണെങ്കിൽ ഇത് രണ്ടിൻ്റെ ഇടയ്ക്കായിരിക്കും വർക്ക് ചെയ്യുന്നത്. ആക്റ്റീവ് റീജിയനിലും കട്ട് ഓഫ് റീജിയനിലും ഇടയ്ക്കായിരിക്കും എന്ത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കട്ട് ഓഫ് റീജിയൻ്റെ ആ ഒരു ബാരിയർ എന്ന് പറഞ്ഞാൽ എഡ്ജിലായിരിക്കും എന്ത് വർക്ക് ചെയ്യുന്നത്, ജസ്റ്റ് ഔട്ട്സൈഡ് എഡ്ജ് ഓഫ് കട്ട് ഓഫ് റീജിയൻ ആയിരിക്കും എന്ത് വർക്ക് ചെയ്യുന്നത്, ക്ലാസ് എ ബി ആംപ്ലിഫയർ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അത് ആണെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കുറഞ്ഞാലും ഡിസ്റ്റോർഷൻ കുറച്ചുകൂടെ കുറയും. ഇങ്ങനെയുള്ള പല കാര്യം രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ആവശ്യങ്ങൾക്കാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ക്ലാസ് ബി ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്. ക്ലാസ് ബിക്ക് അത് തന്നെ നമുക്ക് പുഷ് പുൾ കോൺഫിഗറേഷനിലുള്ള ആംപ്ലിഫയേഴ്സ് ഉണ്ട്. പുഷ് പുൾ നമ്മൾ പഠിച്ചതാണ്. അതായത് നമുക്ക് പുഷ് ചെയ്യുകയും പുള്ളി ചെയ്യും, കറണ്ടിനെ പുഷ് ചെയ്യും, കറണ്ടിനെ പുള്ളി ചെയ്യും, രണ്ടും ചെയ്യാൻ വേണ്ടി രണ്ടും കൂടെ ചെയ്യുന്ന രണ്ട് ട്രാൻസിസ്റ്റർ ഉള്ള ഒരു ഓപ്പറേഷൻ, ഒരു ആംപ്ലിഫയർ സെറ്റപ്പിനാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്, പുഷ് പുൾ ആംപ്ലിഫയർ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ഈ ഒരു ഡയഗ്രാം കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ടാവും, Q1 Q2. അതിൽ ഒരെണ്ണം കറണ്ട് ഒരു സൈഡിലോട്ട് ഒരു ഒരു ഹാഫ് സൈക്കിളിൽ ആണെങ്കിൽ വർക്ക് ചെയ്യും, അടുത്തത് ഹാഫ് സൈക്കിളിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ പുഷും പുള്ളും വർക്ക് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിതിനെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ സർക്യൂട്ട് ഡയഗ്രം നോക്കാം. നമുക്ക് ഇൻപുട്ട് സിഗ്നൽ VS നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. ആ VS നമ്മളൊരു സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമറിലെ ഇൻപുട്ട് സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമറിലേക്കാണ് കൊടുക്കുന്നത്. ആ സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ ആണെങ്കിൽ എന്ത് ചെയ്യുന്നത്, ബയാസിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ രണ്ട് ഹാഫ്, ഒരു ഹാഫ്, രണ്ട് ഹാഫ്, മേലത്തെ ഹാഫും താഴത്തെ ഹാഫും, ഓരോ ഹാഫ് നമ്മൾ ഓരോ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് കൊടുത്തേക്കുക, മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ബേസിലേക്ക് കൊടുക്കുമ്പോൾ ഈ ഇൻപുട്ട് സെൻറ്റർ ടൈപ്പ് ട്രാൻസ്ഫോമർ ചെയ്യുന്നത് നമ്മളിവിടെ കൊടുക്കുന്ന ഇതിനെ, കാരണം നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന സിഗ്നലിനെ രണ്ട് ഹാഫ് സൈക്കിളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, അത് ഡിഫറെൻറ്റ് പൊളാരിറ്റി ഉള്ള രണ്ട് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അതായത്
ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഫസ്റ്റ് സമയത്ത് ഇതൊരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ പോകുകയാണെങ്കിൽ താഴോട്ട് പോകുന്ന ക്യൂറ്റിലേക്ക് പോകുന്നതായിരിക്കും നെഗറ്റീവ് ഹാഫ് സൈക്കിളായിരിക്കും. ഇവിടെ പോസിറ്റീവ് ചെല്ലുമ്പോൾ ഇവിടെ നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ് ചെല്ലുമ്പോൾ ഇവിടെ പോസിറ്റീവ് ഞാൻ ചെല്ലുന്നത്. എന്നിട്ട് അത് അറിയണം. ഇപ്പം ബയാസിങ്ങിന് വേണ്ടി നമുക്ക് R1 R2 ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, Q1 ഉം Q2 ഉം. അതിൻ്റെ എമിറ്റർ രണ്ടും കൂടെ നമ്മൾ ഗ്രൗണ്ട് ചെയ്തേക്കാണ്. കളക്ടർ രണ്ട് നമ്മൾ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിൻ്റെ നമ്മുടെ പ്രൈമറിലേക്ക് കണക്ട് ചെയ്തേക്കുക. നമ്മുടെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിലേക്ക് കണക്ട് ചെയ്തേക്കാണ് നമ്മുടെ Q1-ൻ്റെയും Q2-ൻ്റെയും കളക്ടേഴ്സ്. എമിറ്റർ രണ്ടും തമ്മിൽ ഗ്രൗണ്ട് ചെയ്തേക്കാണ്. ഔട്ട്പുട്ടിലുള്ള ട്രാൻസ്ഫോമർ എന്ന് പറയുന്നതും സെൻറ്റർ ടാപ്പ് ആണ്. അതിൻ്റെ സെൻറ്ററിലേക്കാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്തേക്കുന്നത്, നമ്മുടെ പവർ സപ്ലൈ ആയ VCC നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഈ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഈ നമ്മുടെ ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്ത് നമ്മൾ നമ്മുടെ ഔട്ട്പുട്ട് സിസ്റ്റത്തിൻ്റെ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എടുക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഈ ഒരു ആംപ്ലിഫയറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ എങ്ങനെയാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നു, അപ്പോൾ അതിൻ്റെ എന്താ പറയുന്നത് വോൾട്ടേജ് ആണെങ്കിൽ സോറി അതിൻ്റെ ആ സിഗ്നലിനെ നമ്മുടെ സെൻറ്റർ ടാപ്പ് ഇൻപുട്ട് ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മേലോട്ട് കൊടുക്കും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ താഴെ കൊടുക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുവാണെങ്കിൽ ഇവിടെ വരുന്ന സാധനം എന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആയിരിക്കും. മേളിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഇവിടെ വരുന്ന എന്തായിരിക്കും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആയിരിക്കും. അപ്പോൾ സംഭവിക്കുന്നത് എന്താ, ഈ Q1 കണ്ടക്ട് ചെയ്യും, Q2 കണ്ടക്ട് ചെയ്യില്ല. കാരണം Q2-ൻ്റെ ബേസിൽ വന്നേക്കുന്നത് നെഗറ്റീവ് വോൾട്ടേജ്, അതുകൊണ്ട് Q2 കണ്ടക്ട് ചെയ്യില്ല. Q1-ൽ വന്നേക്കുന്നത് പോസിറ്റീവ് ആയതുകൊണ്ട് Q1 കണ്ടക്ട് ചെയ്യും. Q1 കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തോ സംഭവിക്കും, ഇവിടെ ഇത് കണ്ടക്ടിംഗ് മോഡലല്ലേ കിടക്കുന്നത്. അപ്പോൾ VCC നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ട്രാൻസ്ഫോമർ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ സെൻറ്റർ ടാപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ VCC കൂടെ വരുന്ന കറണ്ട് ഫ്ലോ ഇതുവഴി വന്ന് നമ്മുടെ ഈ സെൻറ്റർ ടാപ്പിൽ കൂടെ കയറി നമ്മുടെ ഈ ഒരു ലൈനിൽ കൂടെ കയറി നേരെ Q1-ൽ കൂടെ കയറി നേരെ എവിടെ വരും, നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രൗണ്ടിലേക്ക് പോകും. ഇതായിരിക്കും അതിൻ്റെ പാത്ത്. അതിന് നമ്മൾ വിളിക്കുന്ന ആ കറണ്ട് നമ്മൾ വിളിക്കുന്ന പേര് IC1 എന്നാണ്. മനസ്സിലായി? ഈ ട്രാൻസ്ഫോമർ ഓൺ, ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവുന്ന സമയത്ത് പറഞ്ഞത് ട്രാൻസിസ്റ്റർ ഓൺ ആണ്. VCC എന്ന് വരുന്ന കറണ്ട് IC എന്ന് പറയുന്ന സാധനം നേരെ സെൻറ്റർ ടാപ്പിൽ കൂടെ പോയി നേരെ റൊട്ടേറ്റ് ചെയ്ത് ഈ IC1 എന്ന് പറയുന്ന സാധനം നമ്മുടെ ട്രാൻസിസ്റ്റർ കൂടെ കയറി ഗ്രൗണ്ടിലേക്ക് പോകും. ഇതാണ് നമ്മുടെ IC1 എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഇത് ഫസ്റ്റ് ഒരു ഹാഫ് സൈക്കിളിൽ ഈ സംഭവം നടക്കുന്നു. അപ്പോൾ ഇതിന് ഇതുവഴി ഈ ഒരു നമ്മുടെ കോയിലിൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പം അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഹാഫ് സൈക്കിൾ എന്ത് ചെയ്തു, നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടി, ഔട്ട്പുട്ടിൽ ഒരു ഹാഫ് സൈക്കിൾ കിട്ടി. ഇനി അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് ഇതിൻ്റെ തിരിച്ച് വരുമ്പം അതിൽ അടുത്ത ഹാഫ് സൈക്കിൾ ഇൻപുട്ടിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടോട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരും, ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരും. അല്ലെങ്കിൽ ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരും, ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരും. ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഇവിടെ നെഗറ്റീവ് വരുമ്പം Q1 എന്തായിരിക്കും, ഓഫ് ആയിരിക്കും. ഇവിടെ പോസിറ്റീവ് വന്നുകൊണ്ട് Q2 എന്തായിരിക്കും, ഓൺ ആയിരിക്കും. ഇപ്പോൾ Q2 ഓൺ ആകുമ്പോൾ എന്ത് സംഭവിക്കും, VCC നിന്ന് കറണ്ട് ഫ്ലോ ഉണ്ടായി, അത് നേരെ സെൻറ്റർ ടാപ്പിൻ്റെ ഈ ഹാഫിൽ കൂടെ വന്ന് നേരെ ട്രാൻസിസ്റ്ററിൽ കൂടെ കയറി നേരെ എങ്ങോട്ട് പോകും, ഗ്രൗണ്ടിലേക്ക് ഫ്ലോ ചെയ്യും. മനസ്സിലായോ? ഇത് ട്രാൻസിസ്റ്റർ ഓൺ ആയി, VCC കൂടെ വന്ന് നേരെ നമ്മുടെ സെൻറ്റർ ടാപ്പിൻ്റെ സെക്കൻഡ് ഹാഫിൽ കൂടെ കയറി നേരെ ട്രാൻസിസ്റ്റർ കൂടെ കയറി നേരെ ഗ്രൗണ്ടിലേക്ക് നമുക്ക് വാല്യൂ വരും. അപ്പോഴും നമുക്ക് അടുത്ത ഹാഫ് സൈക്കിൾ ഈ ഒരു ഹാഫിൽ വരുന്നതാണ്, മാഗ്നറ്റിക് കപ്പിൾഡ് ആയതുകൊണ്ട് അപ്പുറം നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഹാഫ് നമുക്ക് കിട്ടും. ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ നമുക്ക് ഇത് കിട്ടിയായിരുന്നു, സെക്കൻഡ് ഹാഫ് സൈക്കിൾ ഇതിൽ. അപ്പോൾ നമുക്ക് ടോട്ടൽ നമുക്ക് എന്ത് ചെയ്തു, നമ്മുടെ ഫുൾ വേവ് ഫോം നമുക്ക് എവിടെ കിട്ടി, ആ ഔട്ട്പുട്ടിലെ ലോഡ് റെസിസ്റ്ററിൽ നമുക്ക് വാല്യൂ കിട്ടി. മനസ്സിലായിട്ടോ? ഇതാണ് ഒരു ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ് നടക്കുന്ന രീതി. രണ്ടിനകത്തും നടക്കുന്ന ഏത് വഴിയാണ്, നമ്മുടെ ഈ ഇപ്പോൾ രണ്ടാമത്തെ കറണ്ട് നമ്മൾ വിളിക്കുന്ന പേരുണ്ടോ IC2. അങ്ങനെ IC1 IC2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഹാഫ് സൈക്കിൾ നമുക്ക് എവിടെ കിട്ടി, ഔട്ട്പുട്ടിലേക്ക് നമുക്ക് കിട്ടി. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ഒരു ക്ലാസ് ബി ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. എൻ്റെ സാധനത്തിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ സാധനം സെയിം എന്താ ഡയഗ്രാം തന്നെയാണ് വെച്ചേക്കുന്നത്, വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് തന്നെയാണ് പറഞ്ഞേക്കണേ, പുഷ് പുൾ ആംപ്ലിഫയറിൻ്റെ രണ്ട് ഐഡൻറ്റിക്കൽ ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, Q1 Q2 എമിറ്റർ രണ്ടും കൂടെ നമ്മൾ Q1 Q2 ഒരുമിച്ച് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ ഐ സപ്ലൈ ടു ദി ഇൻപുട്ട് ഓഫ് ദ ടു ട്രാൻസിസ്റ്റർ ത്രൂ എ സെൻറ്റർ ടാപ്ഡ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വിച്ച് പ്രൊവൈഡ്സ് ഓപ്പോസിറ്റ് പൊളാരിറ്റി സിഗ്നൽ. ഇവിടെ പോസിറ്റീവ് വരുമ്പോൾ ഇവിടെ നെഗറ്റീവ് വരും. ഓപ്പോസിറ്റ് പൊളാരിറ്റി സിഗ്നൽ ടു ട്രാൻസിസ്റ്റർ ഇൻപുട്സ് ദ കളക്ടർ ടെർമിനൽ ഓഫ് ദ ബോത്ത്. കളക്ടർ ടെർമിനൽ രണ്ടും നമ്മളെ കൂടെ ഔട്ട്പുട്ട് ആണെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിലേക്ക്. ദി ഔട്ട്പുട്ട് ദ കളക്ടർ ടെർമിനൽസ് ഓഫ് ദ ബോത്ത് ട്രാൻസിസ്റ്റർ ആർ കണക്ടഡ് ടു ദി എൻ ടെർമിനൽസ് ഓഫ് ദി സെൻട്രൽ ടാപ്പ് പ്രൈമറി ഓഫ് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ. പിന്നെ പവർ സപ്ലൈ VCC കണക്ടഡ് ബിറ്റ്വീൻ എമിറ്റർ ടെർമിനൽസ് ആൻഡ് സെൻട്രൽ ടാപ്പ്. കളക്ടർ നമ്മുടെ VCC എവിടെ കണക്ട് ചെയ്തേക്കുന്നത്, സെൻട്രൽ ടാപ്പിന്റെ സോറി പ്രൈം ഔട്ട്പുട്ടിന്റെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിന്റെ സെൻട്രൽ ടാപ്പിലും. പിന്നെ മറ്റേത് ഗ്രൗണ്ട് അല്ലേ, അപ്പോൾ എഫക്റ്റീവ്ലി ഇതിന്റെ എമിറ്ററിന്റെ ഗ്രൗണ്ട് രണ്ടും ഗ്രൗണ്ട് അല്ലേ, അപ്പോൾ എമിറ്ററിൻ്റെ അക്രോസ് ആണ് കണക്ട് ചെയ്തത് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ് R1 R2 നമ്മൾ ഉപയോഗിക്കുന്നത് ബയാസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്.
ഇത് അങ്ങനെ നമ്മൾ എത്ര എവിടെ നമ്മൾ ബയാസ് ചെയ്യുന്നത്? ജസ്റ്റ് എബവ് കട്ട് ഓഫ്. എന്നാൽ ആക്റ്റീവ് റീജിയന്റെ താഴെ ജസ്റ്റ് എബവ് കട്ട് ഓഫ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ രണ്ടിനെയും ആർ വൺ ആർ ടു ഉപയോഗിച്ച് ആർ വൺ നമ്മൾ അങ്ങനെയാണ് ഈ ആർ ടു നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സച്ച് ദാറ്റ് ഇത് ജസ്റ്റ് എബവ് കട്ട് ഓഫ് ആയിരിക്കും നമ്മുടെ ഈ ട്രാൻസിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിനെ ബയാസ് ചെയ്തിരിക്കുന്നത്. ലോഡ് ആർ എൽ എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിന്റെ എന്താണ് സെക്കൻഡറിയിലാണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. ഇതിന് ടേൺസ് റേഷ്യോ എന്ന് പറയുന്നത് ടു എൻ ഈസ് ടു ടു എൻ വൺ ഈസ് ഈക്വൽ ടു എൻ ടു. സ്റ്റെപ്പ് ഡൗൺ അല്ലേ, ഇവിടെ കൂടുതലായിരിക്കും ഇവിടെ കുറവായിരിക്കും. സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുമ്പം പ്രൈമറിയിൽ കുറവും സെക്കൻഡറിയിൽ കൂടുതലായിരിക്കും ഔട്ട്പുട്ട്. പിന്നെ ആണെങ്കിൽ ഇത് നമ്മൾ അതനുസരിച്ച് എടുക്കും. ഇതെന്തിനാണ് ഇങ്ങനെ എടുക്കുന്നത്? ഇതിൻ്റെ വാല്യൂ എടുക്കുന്നത് നമ്മുടെ ഇമ്പിഡൻസ് കറക്റ്റ് മാച്ച് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ്. ഈ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസും നമ്മുടെ ലോഡിന് ആവശ്യമായിട്ടുള്ള ഇമ്പിഡൻസും ലോഡിൻ്റെ ഇമ്പിഡൻസും തമ്മിൽ മാച്ച് ചെയ്തെങ്കിൽ മാത്രമേ മാക്സിമം പവർ കൺവേർഷൻ നടക്കുകയുള്ളൂ. ഇതാണ് നമ്മൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്നൊക്കെ പഠിച്ചു. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ എൻ വണ്ണും എൻ ടു ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്യൂട്ട് വർക്ക് ചെയ്യും. നമുക്ക് രണ്ട് ഹാഫ് സൈക്കിൾ നമുക്ക് അപ്പുറത്ത് കിട്ടും. ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ക്ലാസ് ബിയെ കാട്ടി കുറവായിരിക്കും, എന്നാൽ ക്ലാസ് എയെ കാട്ടി കൂടുതലായിരിക്കും. ഡിസ്റ്റോർഷൻ ക്ലാസ് എയെ കാട്ടി കുറവായിരിക്കും, പക്ഷേ ക്ലാസ് ബിയെ കാട്ടിൽ അല്ല, ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് ക്ലാസ് ബിയെ കാട്ടിൽ കുറവായിരിക്കും, പക്ഷേ ക്ലാസ് എയെ കാട്ടിൽ കൂടുതലായിരിക്കും. ഇതാണ് നമ്മുടെ ഒരു ക്ലാസ് എ ബി പുഷ് പുൾ ആംപ്ലിഫയറിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്ലാസ് എ ബിയുടെ നമുക്ക് അടുത്ത് അറിയാനുള്ളത് കോംപ്ലിമെൻ്ററി സിമെട്രി ക്ലാസ് എ ബി ആണ്. അത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഒരു വ്യത്യാസവും ഇല്ല. ബയാസ് ചെയ്യുന്നതിനകത്ത് കേസിൽ മാത്രമേ ക്ലാസ് ബിക്കകത്തു നിന്ന് വരുന്ന വ്യത്യാസം എന്ന് പറയുന്ന ആകെ നമ്മുടെ ബയാസ് ചെയ്യുന്നിടത്ത് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബയാസ് ചെയ്യുന്നിടത്ത് എന്ത് വ്യത്യാസം വരുന്നത്? നമ്മളിതിനെ ജസ്റ്റ് കട്ട് ഓഫിൻ്റെ അബവ്, എന്നാൽ താഴെ ആക്റ്റീവ് റീജിയന് താഴെയായിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു, ബയാസ് ചെയ്യുന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ട്. കോംപ്ലിമെൻ്ററി സിമെട്രി ആയതുകൊണ്ട് ഒരു എൻ ബി എന്നും ഒരു പി എൻ ബി ആയിരിക്കും നമുക്കുള്ളത്. കോംപ്ലിമെൻ്ററി സിമെട്രി ആണല്ലോ, അപ്പോൾ ഒരു എൻ ബി എന്നും ഒരു പി എൻ ബി ആവും നമുക്കുണ്ടാവുക. അതിനകത്ത് അതിനെ നമ്മൾ രണ്ടിനെയും ബയാസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് ട്രാൻസിസ്റ്ററിനെയും ബയാസ് ചെയ്ത് നമ്മുടെ പ്രോപ്പർ പോയിന്റിലെ ക്യൂ പോയിന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻപുട്ടിൽ നമ്മളൊരു സപ്ലൈ കൊടുക്കുന്നു, ആ സപ്ലൈ ഇവിടെ വരുന്നു. ഇപ്പം നമ്മൾ ഇവിടെ ഇവിടെ ഇപ്പോൾ ഞാൻ വരച്ചു കാണിക്കാമല്ലോ. ഇവിടെ ഇപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് വരുന്നതെങ്കിൽ ഇവിടെയും പോസിറ്റീവ് വരും, ഇവിടെയും പോസിറ്റീവ് വരും. പക്ഷേ പ്രശ്നം എന്താണ്? ഒരെണ്ണം എൻ ബി എന്നും ഒരെണ്ണം പി എൻ ബി ആയതുകൊണ്ട് എൻ ബി എൻ മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ, പി എൻ ബി കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ വി സി സി എന്നുള്ള കറണ്ട് എതിടെയും ഈ ട്രാൻസിസ്റ്റർ എൻ ബി എൻ കൂടെ ഫോളോ ചെയ്ത് ഈ കപ്പാസിറ്റർ വഴി എങ്ങോട്ട് പോകും? നമ്മുടെ ലോഡ് റെസിസ്റ്റർ ആർ എൽ കൂടെ പോകും. ആ സമയത്ത് നമ്മുടെ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. നമ്മുടെ ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ചാർജ് ചെയ്യും അപ് ടു എവിടെയാണ്? അറ്റ്ലീസ്റ്റ് വി സി സി വരെ പോവില്ല എങ്കിലും നമ്മൾ ടുവാർഡ്സ് വി സി സി എന്ത് ചാർജ് ചെയ്യും? നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യും ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ. കുഴപ്പമില്ലല്ലോ. ഇനി സെക്കൻഡ് ഹാഫ് സൈക്കിൾ, ഇപ്പോൾ ഇത് ഫസ്റ്റ് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്തായി സംഭവിച്ചത്. ഇനി ഇതേ സെയിം സമയം ഇത് കപ്പാസിറ്റർ ചാർജ് ആയിരിക്കുവാണല്ലോ. ഇനി എന്ത് സംഭവിക്കും? അടുത്ത ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു, ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു, ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു. ഇത് എൻ ബി എൻ ആണ്, പി എൻ ബി ആണ്. എൻ ബി എൻ ഓഫ് ആവും, എൻ പി പി എൻ ബി ക്യൂ ടു ഓൺ ആവും. ക്യൂ ടു ഓൺ ആവുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ക്യൂ വൺ ആണേ, ക്യൂ വണ്ണും ഇത് ക്യൂ ടു ആണ്. അപ്പം എൻ ബി എൻ ഓഫ് ആവും, പി എൻ ബി ഓൺ ആവും. പി എൻ ബി ഓൺ ആവുമ്പോൾ സംഭവിക്കും, ഇത് വി സി സി ആയിട്ടുള്ള കണക്ഷൻ ഇല്ല, പക്ഷേ നമ്മൾ ഓൾറെഡി ചാർജ് എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്? സി ഉണ്ട്. അപ്പോൾ സി എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു പവർ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ലോഡിൽ നിന്ന് കറണ്ട് പുൾ ചെയ്ത് ത്രൂ ട്രാൻസിസ്റ്റർ നമുക്ക് എവിടെ പോകും? ഗ്രൗണ്ടിലേക്ക് പോകും. ആ സമയത്ത് നമ്മുടെ എവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും? ആർ എൽ ഒരു കറണ്ട് ഫ്ലോ നമുക്ക് ഉണ്ടാവുന്നതായിരിക്കും. മനസ്സിലായോ? ഇത് ഇത് നമ്മുടെ ഈ ഒരു സി എന്ന് പറയുന്ന സാധനം എന്തായിട്ട് വർക്ക് ചെയ്യും? ഒരു കറണ്ട് സോഴ്സ് ആയിട്ട്, സോറി വോൾട്ടേജ് സോഴ്സ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യും. അത് അപ് ടു വി സി സി ആണ്, അതിൻ്റെ ഡിസ്ചാർജ് ചെയ്യും. അടുത്ത ഹാഫ് സൈക്കിൾ വരുമ്പോൾ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? ഇതാണ് നമ്മുടെ എന്തിൻ്റെ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഒരു കോംപ്ലിമെൻ്ററി സിമെട്രി ക്ലാസ് എ ബിയുടെ കേസിൽ വ്യത്യാസം എന്തുവാണ്? ഒന്നുമില്ല. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ലോവർ ദാൻ ആക്റ്റീവ് റീജിയൻ, ഹയർ ദാൻ കട്ട് ഓഫ്, ജസ്റ്റ് എബോവ് കട്ട് ഓഫ് റീജിയൻ. ഇവിടെ നമുക്ക് മറ്റേ പറഞ്ഞ പോലെ നമ്മൾ പഠിച്ച പോലെ തന്നെ ക്രോസ് ഓവറിൻ്റെ കാര്യങ്ങൾ എ ബിയിൽ മറ്റേതിനെക്കാട്ടി കുറവായിരിക്കും, കാരണം അതനുസരിച്ചാണ് നമ്മൾ ഇതിനെ ബയാസ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ നിങ്ങൾ ബാക്കി ഇതിൻ്റെ തിയറി വേണേൽ വായിച്ച് നോക്കിക്കൊള്ളുക. പെർഫോമൻസ് എല്ലാം പറഞ്ഞതിന് വ്യത്യാസമൊന്നുമില്ല. കോംപ്ലിമെൻ്റ് നമ്മുടെ എന്താണ് പുഷ്പുളും കോംപ്ലിമെൻ്ററി സിമെട്രി നമ്മൾ പറയുന്നതും എയും ബി ആയിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. എ കാട്ടിൽ എപ്പോഴും പെർഫോമൻസ് കൂടുതലായിരിക്കും, എന്നാൽ ബി എയുടെ അത്രയും കാണത്തുമില്ല. എ കാട്ടിൽ ഡിസ്റ്റോർഷൻ കുറവായിരിക്കും, പക്ഷേ ബിയുടെ അത്രയും കാണത്തില്ല. അതൊക്കെ നമ്മൾ ജനറലായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇതാണ് നമ്മുടെ ഒരു കോംപ്ലിമെൻ്ററി സിമെട്രി ക്ലാസ് ബി പവർ ആംപ്ലിഫയർ എന്ന് പറയുന്നത്.